ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ഡേ. പറഞ്ഞ ഫ്രീ ഫയറിലേക്ക് നമുക്ക് റിപ്പിൾ പ്ലേയുടെ ഭാഗമായിട്ട് നമുക്ക് ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നുണ്ട്. അതിൽ വരാവുന്ന ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ പറയാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ് കാര്യങ്ങളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽഡ് ആയിരിക്കും നമ്മൾ വീട്ടിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് സൈഡ് കാണാം, ബെല്ലേക്ക് എനേബിൾ ചെയ്തോളൂ. അതുപോലെ കിടക്കാച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവ് അവരുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വേഗം മച്ചം വരെ നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. മറ്റൊരു ഫസ്റ്റ് ആയിട്ട് പറയാം, നമുക്ക് ഒരു കൊളാബറേഷൻ കാര്യങ്ങൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഞാൻ മുന്നേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളാബറേഷൻ കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ സ്റ്റാർട്ടിംഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറന്റ് നമ്മുടെ റണ്ണിംഗ് ആയിട്ടിരിക്കുന്ന ടോപ്പ് ഓഫിന്റെ കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇവന്റിന്റെ സ്റ്റാർട്ടിംഗ് കാര്യങ്ങളാണ്. അപ്പോൾ സ്പെസിഫിക്കേഴ്സിന്റെ കൊളാബറേഷൻ കാര്യങ്ങളാണ്. അതിന് ഭാഗമായിട്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഒരു ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെഷ്യൽ റോയൽ വഴിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ 13-ാം തീയതിയാണ് ആ റോയൽ കാര്യങ്ങൾ വരുന്നത്. അതിൽ ലഭിക്കുന്ന പറഞ്ഞാൽ ഈ കാണുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബണ്ടിൽസ് കാര്യങ്ങളാണ്. ടോട്ടൽ നമുക്ക് 4 ബണ്ടിൽസ് കാര്യങ്ങൾ വരുന്നുണ്ട് ആ റോയൽ കാര്യങ്ങൾ. പിന്നെ ഗ്ലൂവാളിന്റെ സ്കിന്ന് കാര്യങ്ങൾ, പിന്നെ ഒരു സർബോണ്ടിന്റെ സ്കിന്ന്, സർബോണ്ടിൽ നമുക്ക് പാൻറ്റ് സ്കിൻ കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ബണ്ടിൽസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിലൂടെ വരാൻ പോകുന്നത്. ഒ പി ലെവലായിട്ടുള്ള ബണ്ടിൽസ് കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് മുന്നേ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ദിവസം മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സ്പെസിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വരാൻ പോകുന്ന പറഞ്ഞാൽ ബണ്ടിൽസൊക്കെ എന്തായാലും റയർ ആയിട്ടുള്ള ബണ്ടിൽസ് ആയിരിക്കാനും കൂടുതൽ ചാൻസിൻ്റെ ഫീച്ചറിൽ, അതായത് ഈ കൊളാബറേഷൻസിൻ്റെ ബണ്ടിൽസ് എന്തായാലും നമുക്ക് റിട്ടേൺസ് വരാൻ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എടുത്തു വയ്ക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റയർ ഐറ്റമായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡയമണ്ട് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ബഗ് കാര്യങ്ങൾ വരാനും നമുക്ക് കുറഞ്ഞ ഡയമണ്ടിലൊക്കെ ഈ സ്പെഷ്യൽ റോയൽ വഴി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അവരൊരു ടോക്കൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടോക്കൺ മച്ചൊക്കെ ആയിരിക്കും ബണ്ടിൽ കാര്യങ്ങൾ ക്ലെയിം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ലക്ക് അനുസരിച്ച് നമുക്ക് ബണ്ടിൽ കിട്ടാം റോയൽ വഴിയാണ്. അപ്പോൾ നമുക്ക് അറിയാം എല്ലാവർക്കും. അപ്പോൾ ഒരു 13-ാം തീയതി ആയിരിക്കും ഈ റോയൽ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ സെർവറിലേക്ക് വരാൻ പോകുന്നത് മച്ചന്മാരെ. അതിലൊക്കെ എന്തൊക്കെ വേറെ ഐറ്റംസ് വരും എന്നൊക്കെ കൺഫേം ആയിട്ട് ആ സമയത്ത് നമ്മൾ വീഡിയോ അറിയിക്കുന്നതായിരിക്കും മച്ചന്മാരെ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വീഡിയോയിൽ പറയാം നമ്മുടെ ആഞ്ചലിക് പാൻറ്റ് കാര്യങ്ങൾ, ബ്ലൂ കളർ നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ റെഡ് കളർ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഫ്രീ ഫയറിലും ഒട്ടുമിക്ക സെർവറിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ ആഞ്ചലിക് പാൻറ്റ് ഈ രീതിയിൽ ഇവൻറ്റിലാണ്, വെബ് ഇവൻറ്റ് വഴിയാണ് മിക്ക സെർവറിലും വന്നത്. ഇപ്പോൾ ഈ അടുത്ത തന്നെ ഒരു സെർവറിലേക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഇൻ്റർഫേസോടുകൂടിയുള്ള ഒരു വെബ് ഇവൻറ്റ് വഴി വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അടുത്ത ഫെബ്രുവരി മാസം അല്ലെങ്കിൽ ഈ മാർച്ച് മാസത്തിനോടിയേ ചിലപ്പോൾ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ലീക്ക് കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ കാണുന്ന വെബ് ഇവൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ടോക്കൺ ടവർ എന്ന് പറഞ്ഞ ഇവൻറ്റ് വഴി വരാൻ ചാൻസ് കൂടുതലുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വിഷു ഇവൻറ്റ് വഴിയൊക്കെ കൊണ്ടുവരാം. വിഷു ഇവൻറ്റ് ചാൻസ് കുറവാണ്. ഇപ്പോൾ ലെജൻഡറി റോയൽ അല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിൽ വഴി നമുക്ക് ഇതിൻ്റെ മെയിലും ഫീമെയിലും ക്യാരക്ടേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആഞ്ചലിക് പാൻറ്റ്, റെഡ് കളർ ആഞ്ചലിക് പാൻറ്റ് കാര്യങ്ങൾ നമുക്ക് വരാൻ പോകുന്നുണ്ട്. ലീക്ക് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സെർവറും ബാക്കിയൊരു 3 സെർവറും 4 സെർവറോടെ വരാനുള്ളൂ. ബാക്കി എല്ലാ സെർവറിലും ഒരു 4 മാസം മുന്നേ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു സെർവറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെർവറിലേക്ക് റിട്ടേൺസ് എല്ലാം പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് പുതിയതായിട്ട് ആഞ്ചലിക് പാൻറ്റ്, റെഡ് കളർ ആഞ്ചലിക് പാൻറ്റ് വരുന്നതായിരിക്കും മച്ചന്മാരെ. അതിനൊക്കെയുള്ള ലീക്ക് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ നമുക്ക് വൈറ്റ് ടീഷർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ബ്ലാക്ക് ടീഷർട്ട് ഭയങ്കര റയറായിട്ട് നിൽക്കുന്ന സാധനമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് OB32 അപ്ഡേറ്റിൽ നമുക്ക് നമ്മുടെ വൈറ്റ് ടീഷർട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് എപ്പോൾ വരും എന്ന് പറയുന്ന കൺഫോമേഷൻ ആയിട്ടില്ല. മിക്കവാറും ഏതെങ്കിലും സെർവറിലേക്ക് വന്ന ശേഷം മിക്കവാറും 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരാൻ കൂടുതൽ ചാൻസ് എനിക്ക് തോന്നുന്നു. ഈ റെഡ് ആഞ്ചലി പാൻറ്റ് ഇതുവരെ നമ്മുടെ ഇന്ത്യ സെർവറിൽ വന്നിട്ടില്ല. വേറെ സെർവറിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 4 മാസത്തോളം ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വൈകി വരാനായിരിക്കും വൈറ്റ് ടീഷർട്ട് കാര്യങ്ങൾ വരാൻ കൂടുതൽ ചാൻസ് വെച്ചാൽ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിൽ പറയുന്ന OB32 അപ്ഡേറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന ഗൺ സ്കിൻ കാര്യങ്ങൾ, പുതിയതായിട്ട് വരാൻ പോകുന്ന ഗൺ സ്കിന്നിൻ്റെ ഒരു പിക്ചർ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ PDF ഫയലൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ആട്രിബ്യൂട്ട്സ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ക്രാഫ്റ്റ് ലാൻഡ് പോലത്തെ ഒരു മോഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൊരു ഈ കാണുന്ന രീതിയിൽ ബെൻഡ് ടീ, അതിൽ പൈപ്പിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത്. ആ രീതിയിൽ നമുക്ക് ഓരോ പ്ലേസ് കാര്യങ്ങൾ ഇങ്ങനെ പൈപ്പിൻ്റെ ഫിറ്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്രാഫ്റ്റ് ലാൻഡ് പോലെ സംഭവം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പല ബിൽഡിങ്സ് പോലെ രീതിയിൽ ഇങ്ങനെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഗെയിം പ്ലേ മോഡ് പോലെ സംഭവമൊക്കെയാണ്. അപ്പോൾ ഈ രീതിയിൽ എൽബോ ഉണ്ട്, ടീ ഉണ്ട്, പിന്നെ വലിയ മഷ്റൂമും കാര്യങ്ങളും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ രീതിയിൽ വലിയ മഷ്റൂംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. OB32 അപ്ഡേറ്റിന് ശേഷമായിരിക്കും ഇത് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. പിന്നെ ഈ കാണുന്ന രീതിയിൽ ഡ്രസ്സൊക്കെ
ഉണക്കിയിട്ടുന്ന രീതിയിൽ ഒരു അഴ പോലെ സംഭവമൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു മോഡ് കാര്യങ്ങൾ, അതിൻ്റെ ഗെയിം പ്ലേ പോലെ സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഗെയിം മോഡ് പോലത്തെ ഒരു മോഡ് നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് അടുത്താനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, എന്നിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോഡ് കാര്യങ്ങളൊക്കെയാണ്. ഉള്ള ഗെയിം തന്നെ ആൾക്കാർക്ക് കളിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് വന്നാൽ നമ്മുടെ പിള്ളേരൊന്നും കളിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. കളിക്കുന്നവരുണ്ടാവും ഈ രീതിയിലൊക്കെ മോഡ് കാര്യങ്ങൾ. നിങ്ങൾ ഇങ്ങനത്തെ മോഡ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, സാധാ ഉള്ള ഗെയിം തന്നെ കളിക്കാൻ നേരമില്ല, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ അലമ്പായിട്ടുള്ള മോഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക്. ഈ ഹോബി തെറ്റിച്ചു അപ്ഡേറ്റിൽ വരാവുന്ന അപ്ഡേറ്റ് പുതിയ മോഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്തേക്കുക. എൻ്റെ അഭിപ്രായത്തിൽ വലിയ കുമ്മായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പക്ഷേ വരെ നെക്സ്റ്റായിട്ട് നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് അതായത് റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് ലഭിക്കാവുന്ന ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. പോസിബിലിറ്റി ആയിട്ട് നമുക്ക് ലീക്സ് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ കൊല്ലം നമുക്ക് റിവാർഡ് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 7 days ലോഗി റിവാർഡായിട്ട് ഈ തവണയും നമുക്ക് ലെജൻഡറി ഗൺ സ്കിൻ കാര്യങ്ങൾ നമുക്ക് ലോഗി റിവാർഡായിട്ട് ലഭിക്കാൻ ചാൻസ് പോസിബിലിറ്റി കൂടുതലുണ്ട് മച്ചന്മാരെ. അതുപോലെ തന്നെ നമുക്ക് ക്യാരക്ടേഴ്സ് കാര്യങ്ങൾ നമ്മുടെ ക്രോണോലി അലോക്ക് അല്ലെങ്കിൽ ജെ ക്യാരക്ടർ കാര്യങ്ങൾ 3 days നമുക്ക് തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. ഈ തവണ നമുക്ക് ചിലപ്പോൾ ജെ ക്യാരക്ടർ പെർമനൻ്റ് ആയിട്ട് ലഭിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ സെർവറിൽ. ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ചെറിയ ലീക്സ് കിട്ടിയുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, കൺഫേം ഡീറ്റെയിൽസ് ഇതുവരെ ലഭിച്ചിട്ടില്ല മച്ചന്മാരെ. അതുപോലെ തന്നെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് കഴിഞ്ഞ പോലെ നമുക്കൊരു ലെജൻഡറി അല്ലെങ്കിൽ ഒരു തീം ഗൺ സ്കിൻ കാര്യങ്ങൾ പിൻ അഞ്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും അലമ്പായിട്ടുള്ള ലെജൻഡറി ഗൺ സ്കിൻ കാര്യങ്ങൾ പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തീം ഗൺ സ്കിൻ കാര്യങ്ങൾ നമുക്ക് റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ലഭിക്കാൻ ചാൻസ് കൂടുതലുണ്ട് ഫ്രീ ആയിട്ട്. അതുകൊണ്ട് നിറഞ്ഞു വെച്ചേക്കാ, ജസ്റ്റ് പോസിബിലിറ്റിയാണ്, ഇതുവരെ കൺഫേം ലീക്സ് കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല. പിന്നെ നമുക്ക് പോസിബിലിറ്റി ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് ഒരു ഫ്രീ ആയിട്ട് ബണ്ടിൽ കാര്യങ്ങൾ ലഭിക്കാനുണ്ട്. പിന്നെ ഈ കാണുന്ന രീതിയിൽ ടോക്കൺ കാര്യങ്ങൾ കണ്ടിട്ട് ഒരു കോടിയുടെ കളർ ബലൂൺ ടോക്കൺ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഓറഞ്ച് വൈറ്റ് ഗ്രീൻ കളർ. ആ ടോക്കൺസ് കളക്ട് ചെയ്യുന്ന ഒരു ഇവൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ തവണയും വരാൻ പോകുന്നുണ്ട് മച്ചന്മാരെ, നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് റിപ്പബ്ലിക്ഡേയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഈ തവണ ആ കളക്ട് ചെയ്ത് ആ ടോക്കൺ വച്ച് കളക്ട് ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന റിവാർഡായിട്ട് ഈ കാണുന്ന ഒരു ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഈ ബണ്ടിൽ കാണുന്ന നമ്മുടെ മോദീനെ ഓർമ്മ വരും, മോദിയുടെ തീമിലൊക്കെ ആളിടുന്നൊരു ഡിസൈൻ ബണ്ടിൽ കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒക്കെ ഇട്ടിട്ടുള്ള രീതിയിലുള്ള ഒഫീഷ്യലായിട്ടുള്ള അവരൊക്കെ ഇടുന്ന രീതിയിൽ മിനിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിലിടുന്ന അവർക്ക് ഇടുന്ന പോലത്തെ ഒരു ബണ്ടിൽസ് കാര്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യൻ തീമിൽ വരുന്ന ഒരു ബണ്ടിൽ കാര്യങ്ങളൊക്കെയാണ്, ഒരു കോട്ടിൻ്റെ തീമിൽ വരുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊരു ബണ്ടിൽ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്താണ്. വേറെ സെർവറിലൊക്കെ വരും, അവിടെ വേറെ രീതിയിൽ ഇവൻറ്റ് വഴിയൊക്കെ ആയിരിക്കും വരാൻ കൂടുതൽ ചാൻസ്. ഏതെങ്കിലും ഇവൻറ്റ് ഒരു ബന്ധമില്ലാത്ത ഇവൻറ്റ് വഴിയൊക്കെ അവരവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡയമണ്ട് ഓടിക്കുന്ന ഇവൻറ്റ് വഴി കൊടുക്കാം. നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഇപ്പോൾ ലീക്സ് ലഭിച്ചിരിക്കുന്നതനുസരിച്ച് നമുക്ക് കൂടുതലും ഇത് റിപ്പബ്ലിക്ഡേയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കൺഫേം ആയിട്ട് ലീക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കൺഫേം ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ പോസിബിലിറ്റി ആയിട്ട് ജസ്റ്റ് പറഞ്ഞോളും, ഇപ്പോൾ അത് ഇന്നലത്തെ കൂടി ഞാൻ കൺഫേം ആയിട്ട് അവർ ഏകദേശം മിക്ക ലീക്കേഴ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് റിപ്പബ്ലിക്ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വരാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം, ഈ ഒരു ഫ്രീ ബണ്ടിൽ കാര്യങ്ങൾ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇതുവരെ കൺഫേം ആയിട്ടുള്ള കൺഫേം ലീക്സ് കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ 2-3 ദിവസം കൂടി അറിയണം ഈ റിപ്പബ്ലിക്ഡേ ഭാഗമായിട്ടുള്ള ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളെക്കുറിച്ച്. അങ്ങനെ അറിയുകയാണെങ്കിൽ കൺഫേം ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെ ഫ്രീ ലഭിക്കുന്നു നമ്മൾ അടുത്തൊരു വീഡിയോ ഇട്ട് അറിയിക്കുന്നതായിരിക്കും മച്ചമാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക്, നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ചങ്കും മച്ചമാരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഇൻഫർമേഷൻ കാര്യങ്ങളെ കുറിച്ച് അറിയാത്ത കുറേ മച്ചമാരുണ്ട്, അവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊരു ഇൻഫർമേഷനായി തീരുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇപ്പോഴും കാണുന്ന മച്ചമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് സൈഡിൽ കാണുന്ന ബെല്ലേക്ക് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലത്തെ കിടുക്കാറ്റിട്ടുള്ള ഇൻഫോർമേറ്റീവ് വരുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിന് കിടുക്കാറ്റി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വരുന്നവരിക്കും എൻ്റെ ചങ്കമച്ചമാർക്കെല്ലാവർക്കും ബൈ ബൈ.